ഹൈ സ്റ്റുഡൻസ് വെൽക്കം ടു അക്കാഡമി ദിസ് ഇസ് ഫേമി ടുഡേ വി ഡിസ്കസിംഗ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പ്രോസസ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പ്രോസസ്സ് ഓക്കെ അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പ്രോസസ്സിലേക്ക് പോവാം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ക്രിയേറ്റീവ് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പ്രോസസ്സിൽ ഉള്ളത് ഓക്കെ അതേപോലെ നമുക്കൊരു ഒരു ഇൻവെസ്റ്റേഴ്സിന് ആ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പ്രോസസ്സ് വഴി കിട്ടുന്നത് ഐഡിയസ് ഫോർ ഓർഡർലി വേ ഇൻ വിച്ച് ആൻ ഇൻവെസ്റ്റർ ക്യാൻ ക്രിയേറ്റ് ഹിസ് ഓൺ പോർട്ട്ഫോളിയോ അപ്പോ ഒരു നമ്മുടെ കയ്യിൽ എത്ര ഫണ്ട് ഉണ്ട് ആ ഫണ്ട്സ് ഏതൊക്കെ ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സിൽ ചെയ്ത് കഴിഞ്ഞ പ്ലേസ് ചെയ്താലാണ് അല്ലെങ്കിൽ ഇട്ടാലാണ് നമുക്ക് മിനിമം റിസ്ക്കും മാക്സിമം റിട്ടേണും കിട്ടുക എന്നുള്ളത് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പ്രോസസ്സ് വഴി മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് അല്ലെ ഇറ്റ് പ്രൊവൈഡ് എ സ്ട്രക്ചർ ആർക്ക് ഇൻവെസ്റ്റേഴ്സിന് ഇറ്റ് പ്രൊവൈഡ് എ സ്ട്രക്ചർ ദാറ്റ് അലൗസ് ഇൻവെസ്റ്റേഴ്സ് ടു സീ എന്താ കാണാൻ പറ്റുക

വേർ ടു ഇൻവെസ്റ്റ് ആൻഡ് ഹൗ ടു ഇൻവെസ്റ്റ് ഹൗ മച്ച് ടു ഇൻവെസ്റ്റ് ആൻഡ് വെൻ ടു ഇൻവെസ്റ്റ് എവിടെ എങ്ങനെ എപ്പോൾ അതേപോലെ എത്ര എമൗണ്ട് ഓരോന്നിനും ഇൻവെസ്റ്റ് ചെയ്യണം ടോട്ടൽ എമൗണ്ട് ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കൂടുതലാണ് അതിലെന്തെങ്കിലും ലോസ് വന്നാൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് ലോസ് ആയി പോകും പക്ഷെ നമ്മൾ ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച് ഓപ്പർച്യൂണിറ്റീസിൽ ഓരോ ഫിക്സ്ഡ് എമൗണ്ട് വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ലോസ് വന്നാൽ വേറെ ഒന്നിനെ റിട്ടേൺസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പാച്ചപ്പ് ചെയ്ത് പോവാൻ പറ്റും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത് നോക്കാം നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇനി ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻ പ്രോസസ്സിലല്ലോ നോക്കാം ദർ investment decision process there are decision process. these are defining a investment objective analyzing securities portfolio construction portfolio evaluation and last one portfolio revision നോക്കാം ഓരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പ് നോക്കാം നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഡിഫൈനിങ് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യാന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ഇൻവെസ്റ്റർ ഷുഡ് ഹാവ് എ ക്ലിയർ ഡിഫൈൻ ഒബ്ജെക്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ ഇൻവെസ്റ്റേഴ്സിനും വ്യക്തമായി അറിഞ്ഞിരിക്കണം ഓരോരുത്തരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഓരോ രീതി ആയിക്കോ ചെലവര് ഗ്രോത്തിന് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലർ റെഗുലർ റിട്ടേൺസ് അല്ലെ റെഗുലർ ഇൻകത്തിന് വേണ്ടിയിട്ടാവും ചില ആൾക്കാർ ക്യാപിറ്റൽ അപ്രീസിയേഷന് വേണ്ടിയിട്ടാകും ചിലർ സേഫ്റ്റി അല്ലെ ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാകും അപ്പൊ ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ഓരോ വ്യക്തീസ് സോ വാരി ഫ്രം പേഴ്സൺസ് ടു പേഴ്സൺ ഓരോരുത്തരുടെ ഒബ്ജക്റ്റീവ്സ് ഓരോ വ്യക്തിയിൽ നിന്നും മാറ്റം വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മളെ ഒബ്ജക്റ്റീവ് എന്താന്നുള്ളത് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് ബോത്ത് റിസ്ക് ആൻഡ് റിട്ടേൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ത് റിസ്ക് റിട്ടേൺ ബേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഓക്കെ കാരണം റിസ്ക് നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യാൻ റിയൽ ആവും റിയൽ ഇൻവെസ്റ്റ്മെന്റ്സിനോ ആ സ്ഥാനത്ത് നമ്മൾ റെഗുലർ റിട്ടേൺ അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോലുള്ള ഇൻഷു ഇൻവെസ്റ്റ്മെന്റ്സിന് കൂടുതൽ പോവും നമ്മളുടെ റിസ്ക് കൂടുതൽ എടുക്കാൻ തയ്യാറാണ് എന്ന റിട്ടേൺസ് കൂടുതൽ വേണം എന്നുള്ള ഒരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റീസ് നമുക്ക് പ്രിഫർ ചെയ്യാം സോ ഡിഫറെ ഒബ്ജക്റ്റീവ്സിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ് സോ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്ലിയർലി ഡിഫൈൻഡ് വാട്ട് ഈസ് അവർ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഈ ഒബ്ജക്റ്റീവിനെ ഡിപ്പെൻഡ് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ള ടൈം ചില ആൾക്കാർ ഷോർട്ട് പീരിയഡ്സിനായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക ചില ആൾക്കാർ ലോങ് പീരിയഡ്സിനാവും അതേപോലെ നമ്മളുടെ ലിക്വിഡിറ്റി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അത് ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും സെക്കൻഡ് സ്റ്റെപ്സ് എന്ന് അങ്ങനെ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താന്ന് നമ്മൾ സെറ്റ് ചെയ്തു നമ്മൾ ഒബ്ജക്റ്റീവ് ഇന്നതാണെന്ന് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് അനലൈസിങ് സെക്യൂരിറ്റീസ് നമ്മൾക്ക് സെക്യൂരിറ്റീസ് നമ്മളൊരു ഒബ്ജക്റ്റീവ് ഉണ്ട് ഇങ്ങതാണ് നമ്മളെ ഗ്രോത്ത് ആണ് നമ്മൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ റെഗുലർ ഇംഗ് ആണ് നമ്മൾ ഒബ്ജെക്ടീവ് അപ്പൊ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റീസ് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ സെക്യോര സെക്യൂരിറ്റീസിന് അനലൈസ് ചെയ്യണം ദീസ അതാണ് സെക്കൻഡ് സ്റ്റെപ്സിൽ വരുന്നത് ഓക്കെ എനിക്ക് പറ്റിയ സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക ഇപ്പൊ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ ഗ്രോത്തിന് പറ്റിയ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് റിസ്ക് റിട്ടേൺസ് കുറച്ച് കുറഞ്ഞ റിസ്ക് കുറച്ച് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുക ഡിബെഞ്ചേഴ്സ് ബോൺസ് അപ്പൊ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി അനാലിസിസ് നമ്മൾ ചെയ്യണം ഓക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് വി ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ അണ്ടർപ്രൈസ്ഡ് ആൻഡ് ഓവർപ്രൈസ്ഡ് എപ്പോഴും നമ്മൾ സെക്യൂരിറ്റീസ് മേടിച്ചതിനേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് വിൽക്കേണ്ടത് അപ്പം മാത്രം നമുക്ക് അതിന് ഒരു പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലേ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം റിട്ടേൺസ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതൊരു ഇൻവെസ്റ്റേഴ്സും കറന്റ് പ്രൈസ് അതിൻ്റെ അണ്ടർ പ്രൈസ്ഡ് ആവണം എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ നമുക്ക് അതിനെക്കാട്ടിലും ഓവർ പ്രൈസിൽ വിറ്റാലേ നമുക്ക് അതിലെ റിട്ടേൺസ് കൂടുതൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചു സ്റ്റോക്കിന്റെ കറണ്ട് പ്രൈസ് എന്ന് പറയും ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ബൈ ചെയ്തേ ഒരു വൺ മന്ത് ടു മന്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഒരു ത്രീ ഫിഫ്റ്റീൻക്കാണ് വിറ്റെന്ന് വിചാരിക്കൂ സെൽ ചെയ്തതെന്നാണ് അപ്പൊ നമുക്ക് ആ വേരിയേഷൻ വൺ ഫിഫ്റ്റി നമുക്ക് പ്രോഫിറ്റ് ആയി കിട്ടും അപ്പോൾ എപ്പോഴും ഇവിടെയുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് ബൈ ലോ പ്രൈസ് ആൻഡ് സെൽ ഹൈ പ്രൈസ്ഡ് കുറച്ച് വിലയില് ബൈ ലോ പ്രൈസിൽ മേടിച്ചിട്ട് ഹൈ പ്രൈസിൽ സെൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂൾ ഓക്കെ നമ്മൾ എങ്ങനെ സെക്യൂരിറ്റീസ് അനലൈസ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ടു അപ്രോച്ചസ് നമുക്ക് വി ഹാവ് ടു അപ്രോച്ചസ് ടു അനലൈസ് ഇൻ സെക്യൂരിറ്റീസ് ടെക്നിക്കൽ അനാലിസിസ് ആൻഡ് ഫണ്ടമെന്റ് അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫണ്ടമെന്റ് അനാലിസിസ് യൂസ് ചെയ്യാം ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ എപ്പോഴും പ്രൈസ് ആൻഡ് പ്രൈസ് മൂവ്മെന്റ്സ് ആണ് നോക്കുന്നത് അതായത് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് ട്രെൻഡ് ലാസ്റ്റ് ടു ഇയേഴ്സിൽ ആ സ്റ്റോക്കിന്റെ ട്രെൻഡ് എങ്ങനെയാണ് അപ്പൊ ആ ഒരു ട്രെൻഡ് എന്താണോ അത് റിപ്പീറ്റ് ചെയ്യും എന്നുള്ള ഒരു അസംഷൻ വെച്ചിട്ടാണ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വി സ്റ്റഡി റെക്കറിംഗ് ട്രെൻഡ് അല്ലെങ്കിൽ പാറ്റേൺസ് ഇൻ പ്രൈസ് മൂവ്മെന്റ്സ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എല്ലാം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാൽപ്സ് ടു പ്രെഡിക്ട് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ്സ് അപ്പോൾ ആ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിന് എന്താവും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ പ്രെഡിക്റ്റ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ് അസംഷൻ ഒരു അസംഷന്റെ അസംഷൻ എന്താന്ന് വെച്ചാൽ പ്രൈസ് ട്രെൻഡ്സ് അല്ലെങ്കിൽ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യും എന്നുള്ള ഒരു അസംഷന്റെ ബേസിലാണ് നമ്മൾ ആ ഒരു ലാസ്റ്റ് ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ടൂ ഇയേഴ്സിന്റെ നോക്കിയിട്ട് നെക്സ്റ്റ് ഇയർ പ്രഡിക്ട് ചെയ്യുന്നത് ഓക്കെ ഷോർട്ട് ടേമിക്കാണ് കൂടുതൽ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യാൻ നല്ലത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് ഫണ്ടമെന്റൽ അനാലിസിസിൽ കൂടുതൽ നമ്മൾ വാല്യുവേറ്റിംഗ് ഇൻ ഇൻട്രൻസിക് വാല്യൂ ഓഫ് ആൻഡ് അസെറ്റ് അതായത് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വാല്യൂ അതായത് അനലൈസിങ് ഫിനാൻഷ്യൽ ഡാറ്റ അവിടെ അങ്ങനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ തീരുമാനം സെക്യൂരിറ്റീസ് അനലൈസ് ചെയ്യുന്നത് ഓക്കെ ഇത് നോർമലി ഒരുവിധം പേഴ്സൺസ് പ്രിഫർ ചെയ്യുന്ന ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് എങ്കിൽ കൂടി ലോങ് ടേം പീരീഡ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കണാണ് ടെക്നിക്കലിനെക്കാളും നല്ലത് പക്ഷേ നോർമൽ ലെവലിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ എടുക്കണമായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ടെക്നിക് അനാലിസിസ് ഓഫ് സെക്യൂരിറ്റീസ് കഴിഞ്ഞു നമ്മളെ കയ്യിൽ നമ്മൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായി ഒബ്ജക്റ്റീവിന്റെ ബേസിൽ സെക്യൂരിറ്റീസ് നമ്മൾ അനലൈസ് ചെയ്ത് ഇന്ന ആണ് ബെസ്റ്റ് എന്ന് തീരുമാനിച്ചു തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻസ് ഇനി നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്ത് വെച്ച സെക്യൂരിറ്റീസ് വെച്ച് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ് എന്താണ് പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോ മീൻസ് കളക്ഷൻ ഓഫ് ഡിഫറന്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് സെക്യൂരിറ്റീസിന്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ കളക്ഷനാണ് നമ്മൾ പോർട്ട്ഫോളിയോ എല്ലാ വ്യക്തികൾക്കും പോർട്ട്ഫോളിയോ ഉണ്ടാവും നമ്മൾ വീടുകളിൽ തന്നെ പോർട്ട്ഫോളിയോ ഗോൾഡ് ലാൻഡ് എഫ് ഡിസ് സെക്യൂരിറ്റീസ് എക്സട്രാ അങ്ങനെ ഒരു ഡിഫറെന്റ് കോമ്പിനേഷനിലെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും കുറച്ച് കയ്യിൽ ഗോൾഡ് ഉണ്ടാവും കുറച്ച് ക്യാഷ് ആയിട്ടുണ്ടാവും കുറച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവും കുറച്ച് ഒരു വീടോ അല്ലെങ്കിൽ സ്ഥലമോ ഉണ്ടാവും കാർ ഉണ്ടാവും അങ്ങനെ ഡിഫറെന്റ് ഒരു പോർട്ട്ഫോളിയോ എല്ലാവരുടെ കയ്യിലുമാണ് അതേപോലെ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യലാണ് ഇവിടെ ആക്ച്വൽ കൺസ്ട്രക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ നമ്മളിവിടെ നമ്മൾക്ക് അനലൈസ് ചെയ്തതിന്റെ ബേസിൽ നമ്മളിവിടെ ആക്ച്വൽ കൺസ്ട്രക്ട് ചെയ്യാണ് പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോ പറയുന്നത് കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഡിഫറെന്റ് സെക്യൂരിറ്റീസിന്റെ ഒരു കളക്ഷൻ ആണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇനി ഇതിന് മെയിൻ ആയിട്ട് മൂന്ന് പാർട്ട് ഉണ്ട് കൺസ്ട്രക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് മൂന്ന് പാർട്ട് ഫസ്റ്റ് വൺ ഹൗ ടു അലോക്കേറ്റ് ദ പോർട്ട്ഫോളിയോ അക്രോസ് ഡിഫറെന്റ് അസറ്റ് ക്ലാസ്സസ് എങ്ങനെ നമ്മൾ നമ്മൾ ടൈപ്പ് ഇതിന് മുന്നേറ്റ ഒരു വീഡിയോയിൽ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ മൂന്ന് ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ട് മൂന്ന് ഹെഡ്സ് പറഞ്ഞു റിയൽ ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നോൺ ഫിനാൻഷ്യൽ സെക്യൂരിറ്റൈസ്ഡ് അതിന് പറഞ്ഞ് മൂന്ന് സെറ്റ് പറഞ്ഞിട്ട് അതേപോലെ നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ചെയ്യണത് നമ്മൾ ഏതൊക്കെ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഉദ്ദേശിക്കണമെങ്കിൽ അതിന് മൂന്ന് സെറ്റ് ഓഫ് ക്ലാസസ് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ഓക്കെ ലൈക്ക് ഇക്വിറ്റീസ് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റി റിയൽ അസെറ്റ്സ് അതിൽ റിയൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പോർട്ട്ഫോളിയൻ ഡിഫറൻറ്റ് അസെറ്റ് ക്ലാസസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാണ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്സ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷനിലെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയും എന്നിട്ട് ശേഷം നമ്മൾ എന്താ ചെയ്യണേ അസെറ്റ് സെലക്ഷൻ ഡിസിഷൻ ഈ ഓരോ മൂന്ന് ഹെഡിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെന്റ് ഹെഡ്സിൽ നിന്ന് അസെറ്റ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഏതൊക്കെയാണ് ഒരുപാട് റിയൽ അസെറ്റ് സോറി റിയൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ട് അതിന്റെ അണ്ടറിൽ റിയൽ അസെറ്റാവാ കമോഡിറ്റീസ് ആവാ ആർട്ട് ആവാ അങ്ങനെ എന്തോ ജ്വല്ലറി ആവാ അപ്പോൾ അതിൽ നിന്ന് ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യലാണ് അസെറ്റ് സെലക്ഷൻ ഡിസിഷൻ അതേപോലെ തന്നെയാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആവുമ്പോൾ ഇക്വിറ്റീസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഡെപ്സ് ഉണ്ട് ഡെപ്സിന്റെ അകത്ത് തന്നെ ഡിബെഞ്ചേഴ്സ് ഉണ്ട് ബോണസ് ഉണ്ട് എക്സെട്ര എക്സെട്ര അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോന്നിന്റെ അണ്ടറിൽ നമ്മളിപ്പോ കുറച്ച് ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത് ദാറ്റ് ഈസ് കമാണ്ടർ ദ റിയൽ ഇൻവെസ്റ്റ് കുറച്ച് സെക്യൂരിറ്റി ഒരു ഇക്യൂറ്റി ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യും ദാറ്റ് കമാണ്ടർ ഏതാ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എഫ് ഡിസ് ആണ് എന്നുണ്ടെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിരിക്കും ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഏതൊക്കെയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യലാണ് സെക്കൻഡ് സ്റ്റെപ്പ് അസച്ച് സെലക്ഷൻ ഡിസിഷൻ ഓക്കെ മനസ്സിലായാലോ മൂന്ന് ഹെഡ്സ് ആദ്യം ഏതൊക്കെ ഹെഡ് കളാൻ തീരുമാനിക്കും ഹെഡിൽ നിന്ന് ഏതൊക്കെയാണ് വേണ്ടത് എന്നില്ലെന്ന് രണ്ടാമത് തീരുമാനിക്കണം തേർഡ് വൺ പറഞ്ഞ് ഈയെ ഫൈനലൈസ് ചെയ്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് പോർട്ട്ഫോളിയോ സോറി പോർട്ട്ഫോളിയോ ഈസ് ആക്ച്വലി പുട്ട് ടുഗതർ ആണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഏതാ ക്ലാസും തീരുമാനിച്ചു അതിൻ്റെ ഡിഫറെന്റ് അസറ്റ് സെലക്ട് ചെയ്തു ഇനി ഇതിനെ വെച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക അതായത് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ആക്ച്വലി പുട്ട് ടൂഗദർ അതാണ് പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ കമാൻഡർ തേർഡ് സ്റ്റെപ്പ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ നെക്സ്റ്റ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതോട് കൂടി വിടില്ല അത് ഇവാലുവേറ്റ് ചെയ്യണം പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ദാറ്റ് ഈസ് ദോർത്ത് സ്റ്റെപ്പ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ പീരിയോഡിക്കലി ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്തിന്റെ ടേംസിൽ റിസ്ക് ആൻഡ് റിട്ടേൺസിന്റെ ടേംസ് നമ്മൾ പീരിയോഡിക്കൽ ഇപ്പൊ ഫോർ സിക്സ് മന്ത്സ് ത്രീ മന്ത്സ് വൺ ഇയറിൽ അത് ഇവാലുവേറ്റ് ചെയ്താലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് റിട്ടേൺ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് റിസ്ക് എത്രത്തോളം വരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ഈ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ഹെൽപ് ടു ഇമ്പ്രൂവ് ദ ക്വാളിറ്റി ഓഫ് പോർട്ട്ഫോളിയോ നമ്മളുടെ പോർട്ട്ഫോളിയോന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ് ചെയ്യും കാരണം എന്തെങ്കിലും നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈമില് സിറ്റുവേഷൻ ആവില്ല മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്കോണമിയിൽ കറന്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും സ്വിച്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആൾട്ടർനേറ്റീവ്സിലേക്ക് സ്വിച്ച് ചെയ്യുക എന്തെങ്കിലും കട്ട് ഓഫ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കട്ട് ഓഫ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ചെയ്താലേ നമുക്ക് ക്ലിയർ ആവാൻ പറ്റുള്ളൂ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ലാസ്റ്റ് വൺ പോർട്ട്ഫോളിയോ റിവിഷൻ പോർട്ട്ഫോളിയോ റിവിഷനിലെ റിവിഷനിലെ റിവൈസ് ആൻഡ് റീബാലൻസ് ദ പോർട്ട്ഫോളിയോ നമുക്ക് എന്തെങ്കിലും റിവൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത് എന്തെങ്കിലും അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഒരു വൺ ഇയർ കഴിയുമ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് തന്നെ ചേഞ്ച് ചെയ്യാം അപ്പം അദ്ദേഹം സ്റ്റാർട്ടിങ് ടൈമിൽ റെഗുലർ റിട്ടേൺസിനാണ് ഒബ്ജക്റ്റീവ് വെച്ചിരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒബ്ജെക്റ്റീവ് ചേഞ്ച് ചെയ്തിട്ട് ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷനോ ടാക്സ് ബെനിഫിറ്റിനോ അല്ലെങ്കിൽ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് മാറുമ്പോൾ ബാക്കി എല്ലാ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷനിലോ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആ ചേഞ്ച് വരുത്തണം അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷൻ വളരെ നല്ലതാണ് എക്കോണമിയിലെ ആ ഇൻവെസ്റ്ററുടെ ഒരു എക്കോണമിക്ക് അനുസരിച്ച് ഇൻവെസ്റ്റേഴ്സിന്റെ പ്രിഫറൻസും ചേഞ്ച് ചെയ്യും അപ്പോൾ നമുക്ക് റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ റിട്ടേൺസ് റീബാലൻസ് ചെയ്യാൻ വേണ്ടി റിവൈസ് ചെയ്യലാണ് ഈ ലാസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പ്രോസസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അഞ്ച് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഒബ്ജെക്റ്റീവ് നെക്സ്റ്റ് അനാലിസിസ് തേർഡ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ അത് കഴിഞ്ഞിട്ട് അത് പോർട്ട്ഫോളിയോ ഏഹ് അനലൈസ് ചെയ്യുക സോറി അനലൈസ് ചെയ്യല്ല ഇവാലുവേറ്റ് ചെയ്യുക പെർഫോമൻസ് ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ എങ്ങനെ പെർഫോം ചെയ്യണമെന്നില്ലേ ലാസ്റ്റ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്തെങ്കിലും കർഷൻ വരും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കേണ്ടേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ അത് നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ അല്ല ബെല്ലൈക്കം എനബിൾ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഹാവ് എന ഐസ് ഡേ